ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ച് കൈകൾ കൂട്ടി നിൽക്കാവൂ. സ്നേഹപിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മധ്യ സന്നിഹിതരാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേ മുമ്പിൽ ആയിരിക്കുന്ന മക്കളെ അങ്ങ് കടാക്ഷിച്ചാലും ഞങ്ങളെ പൂർണ്ണമായും അങ്ങേ തൃപ്പാദത്തിന് കാണിക്കയായി സമർപ്പിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ പരിപോഷിപ്പിക്കണമേ. ഉണ്ണി യേശുവിനെ എല്ലാവിധ ആപത്തുകളിൽ നിന്നും കാത്തു പരിപാലിച്ചതുപോലെ ഞങ്ങളെയും കാത്തു പരിപാലിക്കണമേ. ആമീൻ. നമ്മളിന്ന് ഒരു പുതിയ പാഠം പഠിക്കാൻ പോവുകയാണ്. പാഠത്തിന്റെ പേരെന്താണെന്നറിയോ? ദേവാലയം. എല്ലാവർക്കും അറിയുന്നതല്ലേ പള്ളിയെ കുറിച്ച് അറിയാത്ത ആരാണുള്ളത്? പക്ഷേ പള്ളിക്കകത്ത് പ്രത്യേക പ്രത്യേക ഇടങ്ങളുണ്ട്. അതെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളിന്ന് അതാണ് പഠിക്കാൻ പോകുന്നത്. ദേവാലയം. ദേവാലയത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം പള്ളിമണികളെ കുറിച്ച് പറയണ്ടേ? പള്ളിമണികൾ എവിടെയാണ് കാണുന്നത്? പള്ളിയുടെ ഏറ്റവും മുകളിലായിട്ടല്ലേ പള്ളിമണികൾ എപ്പോഴൊക്കെയാണ് അടിക്കുന്നത്? രാവിലെ 5:30, 12 ഉച്ചയ്ക്ക്, വൈകുന്നേരം 6:30, പിന്നെ 8 പള്ളിയിൽ മണിയടിക്കാറുണ്ട്. ഈ രാവിലെ 5:30, ഉച്ചയ്ക്ക് 12, വൈകുന്നേരം 6:30 അടിക്കുന്ന മണികൾ എന്താണ്? പ്രസന്ധ്യാ ജപം പഠിക്കാനായിട്ട് അല്ലേ? എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടോ? ഈ സമയം പള്ളിയിൽ മണിയടിക്കുന്ന സമയത്ത് എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടോ? എല്ലാവരും പ്രാർത്ഥിക്കുന്നവരുമാണ്. ഇനി രാത്രി 8 അടിക്കുന്ന മണി എന്തിനാണ്? മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അതെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടോ? എല്ലാവരും പ്രാർത്ഥിക്കണം. മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി രാത്രി 8 അടിക്കുന്ന മണി എല്ലാവരും മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി നമുക്ക് പള്ളിയിലേക്ക് പോകാം. പള്ളിയിൽ പ്രധാനമായും ആരാധനയ്ക്കും തിരുക്കർമ്മങ്ങൾക്കും ദൈവജനം ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമുണ്ട്. അതറിയാവോ? നമ്മളൊക്കെ ഇരിക്കുന്ന സ്ഥലം അല്ലേ? നമ്മളൊക്കെ എന്തിനാണ് ഒരുമിച്ച് കൂടുന്നത്? ആരാധനയ്ക്കായി തിരുക്കർമ്മങ്ങൾക്കായിട്ടല്ല നമ്മൾ ഇരിക്കുന്ന സ്ഥലം സജ്ജീകരിച്ചിരിക്കുന്നത്. പിന്നെയോ, ഓതുവെള്ളമുണ്ട് പള്ളിയുടെ വാതുക്കൽ അല്ലേ? കണ്ടിട്ടുണ്ടോ എല്ലാവരും? ഓതുവെള്ളം എന്തിനാ വച്ചിരിക്കുന്നത്? നമ്മുടെ ശരീരവും ഹൃദയവും ശുദ്ധീകരിച്ച് ദൈവചിന്തയെ നമ്മെ ഒരുക്കുവാനായാണ് ഓതുവെള്ളം പള്ളിയുടെ സൈഡിൽ വച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് വച്ചിരിക്കുന്നത്? നമ്മുടെ ശരീരവും ഹൃദയവും വിശുദ്ധീകരിച്ച് ദൈവചിന്തയിൽ നമ്മെ ഒരുക്കുവാനായി. ഇപ്പൊ ടീച്ചർ രണ്ട് കാര്യം പറഞ്ഞു. എന്താ? ദൈവജനം ഇരിക്കുന്ന സ്ഥലവും ഓതുവെള്ളത്തെ പറ്റി. ഇനി അടുത്ത സ്ഥലം ഏതാ? അൽത്താര. അൽത്താര എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. ഈ സ്ഥലങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ അതിന് ഓരോ സ്ഥലങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. അൽത്താരയിൽ എന്താ നടക്കുക? വൈദികനും വൈദിക ശുശ്രൂഷകരും ആരാധനയും തിരുക്കർമ്മങ്ങളും പരികർമ്മം ചെയ്യുന്ന സ്ഥലമാണ് അൽത്താര അല്ലേ? പിന്നെയോ, അൽത്താരയ്ക്ക് ഇരുവശത്തുമായി 2 വായനാ പീഠങ്ങളുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാവരും? പിന്നെയോ, സാക്രിസ്റ്റി. സാക്രിസ്റ്റി എന്താണ്? ആരാധനയ്ക്കായി ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും നടത്തുന്ന സ്ഥലം. ഇതൊക്കെ അറിയോ നിങ്ങൾക്ക്? പിന്നെയോ, സക്രാരിക്കൂട്. സക്രാരിക്കൂട് എന്താ? വിശുദ്ധ കുർബാന പരികർമ്മം ചെയ്ത ശേഷം ഈശോയുടെ തിരുശരീരത്തെ പാവനമായും പവിത്രമായും സൂക്ഷിക്കുന്ന ഇടമാണ് സക്രാരിക്കൂട്. സക്രാരിക്കൂടിന്റെ സവിശേഷത എന്താ? വിശുദ്ധ കുർബാന പരികർമ്മം ചെയ്ത ശേഷം ഈശോയുടെ ശരീരത്തെ പാവനമായും പവിത്രമായും സൂക്ഷിക്കുന്ന ഇടമാണ് സക്രാരിക്കൂട്. പിന്നെ കുരിശു രൂപമുണ്ടല്ലേ. എല്ലാ ദേവാലയത്തിലും ക്രിസ്തു സാന്നിധ്യത്തെ വിളിച്ചോതുന്ന കുരിശു രൂപം ദേവാലയത്തിന്റെ പ്രധാന സ്ഥാനത്തുണ്ടാവും. കണ്ടിട്ടുണ്ടോ? അൽത്താരയുടെ പ്രധാന സ്ഥലത്തായിട്ട് കുരിശു രൂപം ഉണ്ടാവും. എല്ലാ ദേവാലയത്തിലും ഉണ്ടാവും അല്ലേ? പിന്നെയോ, ജ്ഞാനസ്നാന തൊട്ടിയുണ്ട്. കണ്ടിട്ടുണ്ടോ എല്ലാവരും പള്ളിയിൽ ജ്ഞാനസ്നാന തൊട്ടി? പുതിയ അർത്ഥികളെ സഭയിലേക്ക് സ്വീകരിക്കുവാനായി ജ്ഞാനസ്നാന കർമ്മം പരികർമ്മം ചെയ്യുന്നതിലൂടെയാണ്
നമ്മള് മാമോദീസ സ്വീകരിക്കുന്നത് അല്ലേ ജ്ഞാനസ്നാനം തൊട്ട് എന്തിനാ പുതിയ അർത്ഥികളെ സഭയിലേക്ക് സ്വീകരിക്കുവാനായി ജ്ഞാനസ്നാന കർമ്മം പരികർമ്മം ചെയ്യുന്ന സ്ഥലം പിന്നെ കുംഭസാര കൂടം കുറ്റങ്ങളും കുറവുകളും പാപങ്ങളും കഴുകി ദൈവത്തെ സ്വന്തമായി നമ്മളെ സ്വീകരിക്കുന്ന സ്ഥലം കുംഭസാര കൂടം കുറ്റങ്ങളും കുറവുകളും പാപങ്ങളും കഴുകി ദൈവത്തിന്റെ സ്വന്തമായി നമ്മെ സ്വീകരിക്കുന്നു അല്ലേ അതാണ് കുംഭസാര കൂടം ഗായക സംഘത്തിനുള്ള സ്ഥലം ആരാധന ക്രമത്തിന് നമ്മളെ സജീവ പങ്കാളിത്തം ഉറപ്പിക്കുവാനായി ഗായക സംഘത്തിന് പള്ളിയുടെ അൾത്താരയുടെ അടുത്ത് അവരെയും ക്രമീകരിച്ചിട്ടുണ്ട് അല്ലേ പിന്നെയോ കുരിശിന്റെ വഴി നമ്മുടെ പള്ളിയുടെ മുകളിലായിട്ട് 14 കുരിശിന്റെ വഴി മുകളില് സ്ഥാപിച്ചിട്ടുണ്ട് എല്ലാ പള്ളിയിലും ഉണ്ടാവുന്നതാണ് ഇതൊക്കെ പിന്നെയോ ഈ പള്ളികളോടനുബന്ധിച്ചിട്ട് തന്നെ പള്ളി മേട കാണും സിമിത്തേരി കാണും പള്ളിമേട എന്തിനു വേണ്ടിയിട്ടാ ദൈവത്തിന്റെ അധികാരിയായ മെത്രാൻ നിയോഗിക്കുന്ന പുരോഹിതൻ താമസിക്കുന്ന സ്ഥലം അവിടെ താമസിക്കുന്ന പുരോഹിതനായിരിക്കും ആ പള്ളിയുടെ വികാരിയച്ചൻ പിന്നെയും പള്ളിയുടെ പുറകിലായിട്ട് എന്തുണ്ടാവും സിമിത്തേരി ഉണ്ടാവും അല്ലേ മരിച്ചവരെ സംസ്കരിക്കുന്ന സ്ഥലം ഇതുകൂടാതെ എല്ലാ പള്ളിയോട് ചേർന്ന് സിസ്റ്റേഴ്സ് താമസിക്കുന്ന ഒരു സ്ഥലങ്ങളുണ്ട് കന്യാസ്ത്രീ മഠങ്ങൾ അല്ലേ ദേവാലയത്തിന്റെ ആത്മീയ കാര്യങ്ങളിൽ ഇടവ് വികാരിയെ സഹായിക്കുവാനായിട്ടാണ് എല്ലാ പള്ളിയോട് ചേർന്ന് ഓരോ മഠങ്ങളുള്ളത് ഒരു ദേവാലയം യേശുവിന്റെയോ മാതാവിന്റെയോ വിശുദ്ധരുടെയോ നാമത്തിൽ അറിയപ്പെടും നമുക്ക് നമ്മുടെ ഓരോ പള്ളികളും ഒന്നേല് അത് യേശുവിന്റെ പേരിലായിരിക്കും അല്ലെങ്കിൽ അത് മാതാവിന്റെ പേരിലായിരിക്കും അല്ലെങ്കിൽ വിശുദ്ധരുടെ പേരിലായിരിക്കും അല്ലേ പള്ളിയിൽ ആരാധന തുടങ്ങിയാൽ ഏറ്റവും മുമ്പില് കൈകൾ കുപ്പി ആരിയിരിക്കണം കുഞ്ഞിക്കുട്ടിയിലിരിക്കണം നിങ്ങൾ പള്ളിയുടെ മുമ്പിലാണോ ഇരിക്കുന്നത് പള്ളിയുടെ മുമ്പിൽ ഇരുന്നിട്ട് എന്താ ചെയ്യാം ആദ്യം പള്ളിയിൽ ഇരുന്ന് നമ്മൾ എന്താ ചെയ്യാം കുരിശു വരയ്ക്കും കുരിശു വരയ്ക്കുന്നത് നോക്കിയാലോ ഓർമ്മയുണ്ട് എല്ലാവർക്കും കുരിശു വരയ്ക്കുക കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വലത് കൈ മടക്കി പിടിച്ച് നമുക്ക് ഒന്ന് കുരിശു വരച്ച് നോക്കിയാലോ വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഒന്നുകൂടെ കുരിശു വരയ്ക്കണം എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവർക്കും കുരിശു വരയ്ക്കാൻ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കുരിശു വരച്ച് നോക്കാം ഇടത് കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വലത് കൈ മടക്കി പിടിച്ച് നമുക്ക് കുരിശു വരയ്ക്കാം എല്ലാവരും എങ്ങനെ നിന്നേ വിശുദ്ധ കുരിശിന്റെ ഈ നെറ്റി മുതൽ മൂക്ക് വരെ വരണം വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നമ്മൾ പള്ളിയിൽ കയറുന്ന ഉടനെ കുരിശു വരയ്ക്കാറുണ്ടല്ലേ അത് പല രീതിയിലാണ് കുരിശു വരയ്ക്കുന്നത് അങ്ങനെയാണോ വരയ്ക്കേണ്ടത് കുരിശു വരയ്ക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ കുരിശു വരയ്ക്കണം കാരണം ഓരോ കുരിശിനും പ്രത്യേകതകളുണ്ട് നമ്മൾ നെറ്റി മുതൽ മൂക്ക് വരെയും നമ്മുടെ നെറ്റി കവർ ചെയ്തും പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് നല്ല ബുദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് യേശുവിന്റെ സംരക്ഷണത്തിലൂടെ നമുക്ക് നല്ല രീതിയിൽ ചിന്തിക്കുവാനും നല്ല രീതിയിൽ മറ്റുള്ളവരുടെ പെരുമാറുവാനും ഒക്കെ നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നെറ്റിയിലൂടെ കുരിശു വരയ്ക്കുന്നത് യേശുവിന്റെ സംരക്ഷണം കുരിശ് നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഒരു അടയാളം കൂടിയാണ് പിന്നെയോ നമ്മൾ ചുണ്ടിന്റെ മുകളിൽ വരയ്ക്കുന്നുണ്ട് എന്താ നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ നമ്മൾ പറയുന്ന സംസാരം മറ്റുള്ളവർക്ക് വേദന തോന്നിയിട്ട് ആ രീതിയില് വേണം നമ്മൾ സംസാരിക്കുവാനും അവരോട് പെരുമാറുവാനും പിന്നെയോ മൂന്നാമത്തെ കുരിശ് നമ്മുടെ ഹൃദയത്തിന്റെ മുകളിലൂടെ പോകുന്നുണ്ട് ഹൃദയത്തിന്റെ മുകളിലൂടെ പോകുന്ന എന്തിനു വേണ്ടിട്ടാ നമ്മുടെ അധരങ്ങളെ നല്ല ചിന്തകളിലൂടെ നയിക്കാം നമ്മുടെ ഹൃദയം മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുന്നതായിരിക്കണം മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനുമാണ് നമ്മുടെ ഹൃദയത്തിലൂടെ കുരിശു പോകുന്നത്
നമുക്ക് ഒന്നുകൂടി കുരിശ് വരച്ച് നോക്കിയാലോ. എല്ലാവരും ഇടത് കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വലത് കൈയെടുത്ത് ചുരുട്ടി പിടിച്ച് കുരിശ് വയ്ക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ ദേവാലയത്തില് ഏതൊക്കെ സ്ഥലങ്ങൾ നമ്മൾ മനസ്സിലാക്കി? ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ പ്രാധാന്യം ടീച്ചർ പറഞ്ഞു തന്നായിരുന്നു. ഏതൊക്കെയാണ്? ദൈവജനം ഇരിക്കുന്ന സ്ഥലം, ഓത് വെള്ളം വച്ചിരിക്കുന്ന സ്ഥലം, അൽത്താര, വായനാപീഠം, സൈക്രിസ്റ്റി, സക്രാരിക്കൂട്, കുരിശുരൂപം, ജ്ഞാനസ്നാനത്തൊട്ടി, കുമ്പസാരക്കൂട്, ഗായകസംഘം നിൽക്കുന്ന സ്ഥലം, അല്ലെ? ഇത്രയും സ്ഥലങ്ങൾ നമ്മള് പള്ളിക്കകത്ത് മനസ്സിലാക്കി. ഇതെല്ലാവരും ശ്രദ്ധിക്കാറുണ്ടോ? ഇനി പള്ളിയിൽ പോകുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ജ്ഞാനസ്നാനത്തൊട്ടി എവിടെയാണ് ഇരിക്കുക, അതുപോലെ ഗോതുവെള്ളം എവിടെയാ വച്ചിരിക്കുക, അൽത്താരയിൽ എന്തൊക്കെയാ ഉള്ളത്, വായനാപീഠങ്ങളെല്ലാം ശ്രദ്ധിക്കണം. പിന്നെയോ 14 കുരിശിന്റെ വഴി ശ്രദ്ധിക്കണം. പിന്നെ എന്താ? പ്രാർത്ഥന, അൽത്താര നോക്കി നിന്ന് പ്രാർത്ഥിക്കണം. പുരോഹിതൻ ബലി അർപ്പിക്കുന്ന സമയത്ത് ആരാണ് നിന്ന് ആ സ്ഥാനത്തുള്ളത്? നമ്മുടെ യേശു. യേശുവാണ് ബലി അർപ്പിക്കുന്നത്. അപ്പൊ പള്ളിയിൽ നിന്ന് ഓടിക്കളിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുപോലെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ സംസാരിക്കാൻ പറ്റുമോ? അതും സംസാരിക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കിയിരിക്കാതെ ആൾത്താര നോക്കിയിരുന്ന് പ്രാർത്ഥിക്കണം. എല്ലാവർക്കും മനസ്സിലായല്ലോ ദേവാലയത്തിന്റെ ഓരോ ഭാഗങ്ങളെ പറ്റിയിട്ട്. നമുക്ക് അടുത്ത ആഴ്ചത്തേക്കുള്ള ഒരു ഹോംവർക്ക് ടീച്ചർ തരികയാണ്. നമ്മുടെ ദേവാലയത്തിലെ പ്രത്യേക സ്ഥലങ്ങൾ എല്ലാവരും വീട്ടിലെല്ലാവരോടും പറഞ്ഞു കൊടുക്കണം. എല്ലാവരോടും ഷെയർ ചെയ്യാൻ വയ്ക്കണം. ഏതൊക്കെ സ്ഥലങ്ങളാണ് നമ്മുടെ ദേവാലയത്തിൽ, എന്തൊക്കെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട്, ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, ഇതെല്ലാവരോടും പറയണം. നമുക്ക് കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി നിന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കനികാ മറിയത്തിലൂടെ ഈശോയിൽ നൽകിയ നല്ല ദൈവമേ, ദൈവവിശ്വാസത്തിൽ ആഴമായി വളരുവാനും പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി നല്ല കുഞ്ഞായി തീരുവാനും ഉണ്ണി ഈശോയെ പോലെ ദൈവത്തിനും മാതാപിതാക്കൾക്കും പ്രിയമുള്ളവരാകുവാനും ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആമേൻ.